Hi friends, in the evening, la korchu visheshangalana innathe video la njan share cheynathu adayathu or kunju evening vlog appo ellavarkkum welcome to Sumi Space. Kitchen Lavana, but then never did a Satan and Gando, and Quangrish Teller Satan and Toy the Enamba and the Anglavada Pariare, then Palanatlum Palapera and Arapat another, the Pachaner and the Sangonda Kapalcum, Apakaikanala taste. Evening a chai and a good guy come and eat Paramburian in the Undaknada, Apathin Venditla Mauk and Earth Radia Kitchen, which a food to which some ethan a radia kitchen, Adon Pungi and Nali, and a soft Paramburin Dakambatum. പിന്നതില് കുറച്ച് തിക്ക് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത് അതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ആക്കാം പിന്നെ അതിലേക്ക് വേണ്ട പഴം ഒന്ന് മുറിച്ചെടുക്കാം ഈ പഴം രണ്ടായി മുറിച്ചിട്ട് അതിന്റെ തൊലി കളയാതെ തന്നെ സ്ലൈസ് ചെയ്ത് എടുക്കണം ഒരു പീസ് കൊണ്ട് നാലെണ്ണം അപ്പോൾ ഒരു പഴം വെച്ചിട്ട് എട്ട് പീസ് ഉണ്ടാക്കാം ചെറിയ പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പഴമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് നല്ല മധുരമുള്ള പഴമാണ് ഇപ്പോൾ ഞാൻ മൂന്ന് പഴമാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതുണ്ടാക്കിയിട്ട് മാവ് ബാലൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പഴം കൂടി എടുക്കാം ഒന്നിച്ച് എല്ലാം കൂടി മുറിച്ചെടുത്തിട്ട് അത് മാവ് ബാക്കിയാണെങ്കിൽ വെറുതെ വേസ്റ്റ് ആവില്ലേ അപ്പോൾ നമുക്ക് നേരെ പഴംപൊരി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഒഴിക്കുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ് എനിക്ക് പൊതുവേ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യാനൊന്നും അത്ര ഇഷ്ടമല്ല എന്നാലും വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്തുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ബാച്ച് പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കണം പിന്നെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അത്ര അങ്ങ് പെർഫെക്റ്റ് ആവില്ല പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് പഴംപൊരി നല്ല എണ്ണയിൽ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന എല്ലാ സാധനവും അങ്ങനെ തന്നെ ആയിരിക്കും അത് ഫസ്റ്റ് നമ്മൾ ഇടുന്ന സമയത്ത് അതിൻ്റെ ചൂടൊന്നും അത്ര കറക്റ്റ് ആയിട്ടിരിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ അപ്പോൾ ഞാൻ മുറിച്ചിരുന്ന മൂന്ന് പഴം കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി മാവുണ്ട് അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള രണ്ട് പഴം കൂടി സ്ലൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ പഴംപൊരി കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഈ പഴത്തിൻ്റെ തൊലി ഇത് കഴിക്കുന്ന ഒരാളുണ്ട് കേട്ടോ ഇവിടെ അത് ഞാൻ പയ്യെ കാണിച്ചുതരാം പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചായ കുടിക്കാം പാത്രം കേൾക്കുക കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്യുക ഇതെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന പണിയാണല്ലേ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിനോടൊപ്പമൊക്കെ കിട്ടുന്നൊരു പണിയാണിത് അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ മണം കേട്ടിട്ട് ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പഴംപൊരിയാണിത് നല്ല അടിപൊളി പെർഫെക്റ്റ് പഴംപൊരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തൊലി തിന്നുന്ന ഒരാളുണ്ട് എന്നല്ലേ ഇത് ഇവനാണ് കേട്ടോ ഇവന് മാത്രമല്ല ഇവിടെ കുറച്ച് ആടുകൾ കൂടി ഉണ്ട് പക്ഷേ പഴത്തൊലി മെയിനായിട്ട് തിന്നുന്ന ആളാണ് കേട്ടോ ഇവന് പിന്നെ അതിനപ്പുറത്തൊരു കോഴി ഫാം ഉണ്ട് അതിനകത്തും കൂടി ഒന്ന് കയറി നോക്കാം ഇവിടെ കോഴി കുഞ്ഞുങ്ങളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് കുറച്ച് ദിവസമേ ആയതുള്ളൂ ഇത് ബ്രോയിലർ കോഴിയുടെ ഫാമാണ് ഈവനിങ് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചുമ്മാ പുറത്തിറങ്ങി നടക്കുക ഇതിട്ടുള്ളതൊക്കെ കാണുക പിന്നെ അതുപോലെ തന്നെ ചെടികൾക്ക് നനച്ചു കൊടുക്കുക ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇത് നാട്ടിലാവുമ്പോൾ മാത്രം കിട്ടുന്നൊരു ഭാഗ്യമല്ലേ ബാംഗ്ലൂർ പോയാൽ ഇങ്ങനെ നമുക്ക് ഇത്രയൊരു ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ ഇന്ന് രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ബിരിയാണിയാണ് നല്ലൊരു സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഇവിടെ ബീഫ് ബിരിയാണിക്കുള്ള മസാലയും ബീഫൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ
പിന്നെ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പെഷ്യാലിറ്റി ഇത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കനലൊക്കെ ഇട്ടിട്ട് ദം ചെയ്താണ് ഉണ്ടാക്കുന്നത്. വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ചെയ്യാൻ പോകുകയാണ്. മസാല ഉണ്ടാക്കിയത് ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ. അപ്പോൾ അത് വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ടിട്ട് മസാലയൊക്കെ ചേർത്ത് ദം ഇടാൻ പോവുകയാണ്. ബിരിയാണി ചെമ്പിൻ്റെ മൂടിയുടെ മുകളിൽ കനലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് പിന്നെ അത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്താൽ മതി. അതങ്ങനെ കിടന്ന് കുക്കായിക്കോളും. അപ്പോൾ ബിരിയാണിയൊക്കെ ദം ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത പണി ക്ലീനിങ് ആണ്. അപ്പോൾ അത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ക്ലീനിങ് കഴിഞ്ഞത് കഴിച്ചു കഴിഞ്ഞാലും ക്ലീനിങ് അത് നമുക്കൊരു സ്പെഷ്യൽ ജോലിയാണല്ലേ. ഇനിയിപ്പോൾ ജിനുവിൻ്റെ സ്റ്റഡി ടൈമാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഓപ്പൺ ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബിരിയാണി. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല അടിപൊളിയൊരു ഈത്തപ്പഴ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.